This is the future. എന്താ ഗൈസ്, ചീസ് മേൽ പുറത്തേക്ക് വരുന്നുണ്ടോ? റോള് ചെയ്യാൻ എടുത്തേക്കാണ്. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ സുജിത് വൈദ്യൻ. ഇന്ന് നമ്മൾ ഷവർമ ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലെങ്ങനെ നമുക്ക് ഇരുന്ന് ഷവർമ ഉണ്ടാക്കാം? ഈ പെട്ടെന്ന് കുട്ടികൾക്ക് 4 മണിക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാനോ, അതേപോലെ ഒരു നമ്മളെന്താ പറയുന്നത് ചപ്പാത്തിയിലെ ഒരു ഫില്ലിങ്ങും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ രണ്ട് ഐറ്റമാണ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ആദ്യമപ്പം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ വേണമല്ലോ. ചിക്കൻ വെച്ചാണ് ഷവർമ ഉണ്ടാക്കുന്നത്. അതുപോലെ ഫില്ലിങ്ങും ചിക്കൻ വെച്ച് തന്നെയാണ്. നമുക്ക് ആദ്യം ഷവർമയുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിന് കുറച്ച് ഞാൻ എന്തോ ബോൺലെസ് പീസാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് തൈര്, മഞ്ഞപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഇത് എത്ര നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം നല്ലതാണ്. ഞാൻ ഇത്രയും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനെ. അപ്പോൾ നമ്മൾ ഷവർമയുടെ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അത് അടുത്ത് നമുക്ക് ഫില്ലിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഫില്ലിങ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ള ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിന് ചിക്കനെ നമ്മൾ മിൻസ് ചെയ്ത് കിട്ടുവാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചതായാലും കുഴപ്പമില്ല. അതിലോട്ട് പെപ്പർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, റോസ്മേരി. ഞാൻ ഫ്രഷ് റോസ്മേരി വാങ്ങിച്ച് അതിനെ ഉണക്കിയാണ് വെച്ചേക്കുന്നതാണിത്. ഇത് തൈമ്, അതും ഫ്രഷ് വാങ്ങിച്ചിട്ട് അതിനെ ഉണക്കി വെച്ചേക്കുവാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതും മസാല പിടിക്കാനായിട്ട് വെക്കാം. നമ്മൾ രണ്ടും മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനെ ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ തവയെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആക്ച്വലി ഇന്ന് കനലിൻ്റെ പുറത്ത് വെച്ച്, നമുക്ക് ഓൾറെഡി ബോർമ ഏർപ്പെടുന്നില്ല, അതുകൊണ്ട് കനലിൻ്റെ പുറത്ത് വെച്ചാണ് ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാരിനേഷൻ പിടിക്കട്ടെ, ആ സമയത്ത് നമുക്ക് ബോർമ ഒന്ന് ഫയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാരിനേറ്റ് ചെയ്യുന്ന കണ്ടു, നമ്മൾ ഫയർ ചെയ്തു. ഇനി നമുക്ക് ആ ചിക്കന് കുക്ക് ചെയ്യാം. ഞാൻ പിന്നെയും പറയുവാണ്, ആക്ച്വലി ഇത് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഉണ്ടായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രിൽ തവ കിട്ടുമല്ലോ, ഗ്രിൽ തവ വാങ്ങിക്കാൻ കിട്ടും. ആ ഗ്രിൽ തവ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുന്നത് ചീനച്ചട്ടിയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക, ഗ്രില്ലാക്കി എടുക്കുക. അതിന് അതാണ് ചെയ്യേണ്ടത്. ഗ്രില്ലിന് വേണ്ടി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടു. അതിലേക്ക് സ്വല്പം ബട്ടർ കൂടെ ആഡ് ചെയ്തു. ഇത് നമുക്കിനി അകത്തോട്ട് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അകത്തേക്ക് വെച്ചാണ്ട് അകത്ത് ബട്ടറിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുറച്ച് സമയമെടുക്കും, ഒരു 10-15 മിനിറ്റ് എടുക്കും ഇത് പ്രിപ്പയർ ആയി വരാൻ. ആ സമയത്തേക്ക് നമ്മൾ ഷവർമയ്ക്കുള്ള ഇതില്ലേ, ബേസില്ലേ, അതിനുള്ള റൊട്ടിയില്ലേ, അതുണ്ടാക്കുന്നത് കണ്ടേച്ച് വരിക. അതുണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് മൈദയാണ്. മൈദ, പഞ്ചസാര, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ഇത്രയും വെച്ച് അതിനെ ഇളക്കി നമ്മളെന്താണ് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് പരത്തി ചുട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളതിൻ്റെ റൊട്ടി ഉണ്ടാക്കുന്നത് കണ്ടില്ലേ. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ചിക്കന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രില്ലുണ്ടല്ലോ, നമ്മുടെ ബാർബിക്യൂ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോഴും ചിക്കൻ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ ഇറങ്ങുവാണ്. വേണ്ട, വെള്ളമൊക്കെ ഇറങ്ങി ഗ്രേവിയും കൂടെ ചിക്കനും സ്വല്പം കൂടെ വേവണം. എന്നിട്ട് നമുക്കിതിനെ ഫില്ല് ചെയ്ത് തുടങ്ങാം. അതായത് സ്വല്പം ബട്ടർ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്കപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഷവർമയ്ക്കുള്ളത്. അത് അതിനകത്ത് നിന്ന് എടുക്കാം. എന്നിട്ട് ആണ് അടുത്തത് നമ്മൾ ഫില്ലിങ്ങിനുള്ളത് ഉണ്ടല്ലോ, ഞാനൊരു ഫില്ലിങ് കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അതകത്തേക്ക് വെക്കാനായിട്ട്. ചിക്കൻ്റെ നല്ലപോലെ ഡ്രൈ ആയി,
എന്നുണ്ട്. ഒരു ഗ്രില്ലാണ്ട് സ്മോക്കി ഫീലും വന്നിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് ഫില്ലിങ്ങോടെ ചെയ്ത് അകത്ത് അത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഷവർമ നമുക്ക് റോൾ ചെയ്യാം. അത് ഇത്തിരി പൊടി വെതറിയിട്ട് വേണം ഇത് വെക്കാൻ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതിലോട്ട് ആദ്യം കുറച്ച് ബട്ടർ പുരട്ടിയേക്കാണ് ആദ്യം. അതിലോട്ട് നമ്മൾ ചിക്കൻ മീൻ അതിനെ ഇതിലോട്ട് ഒരു സൈഡിലോട്ട് റോൾ ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്ലൈസ്ഡ് ചീസ്, സ്ലൈസ് ചീസ് ഫുള്ളി ഫില്ല് ചെയ്യണം. കുറച്ച് ഇത് ഫെറ്റ ചീസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡബിൾ ചീസ് ലെയറ് കിട്ടുന്നതിന് അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ടൈപ്പ് ചീസ് ആഡ് ചെയ്തത്. വീണ്ടും അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ ബാലൻസ് ഉള്ള ചിക്കനോടെ വെച്ച് ഒരു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രെഡൂടെ ഇതിനെ അങ്ങ് നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മടക്കി വെച്ചില്ലെങ്കിൽ ചീസ് പൊട്ടി പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി വെക്കുന്നത്. വെക്കാനുള്ള പാത്രത്തിലോട്ട് ഇത്തിരി ബട്ടറോട് ഒഴിച്ച് ഈ ഫില്ലിങ്ങിനെ അകത്തോട്ട് വെച്ചിട്ട് നമുക്കതിന് ഇത് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിന് ഷവർമ റോൾ ചെയ്യാം. അതിന് ആദ്യം എടുത്തേക്കുന്നത് ഇത് തഹീനയാണ്. അതിലോട്ട് തഹീനയ്ക്കകത്തോട്ട് നമ്മൾ മയണൈസ് എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. തഹീനയും മയണൈസും കൂടെ മിക്സ് ചെയ്തതിനകത്തോട്ട് നമ്മുടെ ലൈം ജ്യൂസ് കൂടെ ആഡ് ചെയ്തു. ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നത്. നോർമലി ഈ ഷോപ്പുകളിലൊക്കെ ചെയ്യുമ്പം ഗാർലിക് മയണൈസ് മാത്രമായിരിക്കും തേക്കുന്നത്. ഇതൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ബേസിൽ നമ്മുടെ ഈ മയണൈസും തഹീനയും നാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ മുകളിലോട്ട് ക്യാബേജും തക്കാളിയും ഒനിയനോടുള്ള മിക്സ്, അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്നത്. നമ്മുടെ സോൾട്ടഡ് ഒലീവ്, അതായത് ഉപ്പിലിട്ടേക്കുന്ന ഒലീവും, അതേപോലെ ഒരു എരിവിനായിട്ട് ഓൾറെഡി ചിക്കൻ എരിവ് ഉണ്ടെന്നാലും ഇത് പിക്കിൾഡ് ഗ്രീൻ ചില്ലിയാണ്, അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് റോൾ ചെയ്താണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഷവർമ റോൾ ചെയ്ത് വെച്ചു. അടുത്ത് നമ്മൾ ഫില്ലിങ് അകത്തിരിക്കുമല്ലേ, ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അകത്ത് ചിക്കനും ചീസും എല്ലാം കൂടെ മെൽറ്റായി നോക്കിയിരിക്കുന്നത്. സഞ്ജു വേടാ സഞ്ജു, നീ ഇത് കഴിച്ചു നോക്ക്, കഴിക്കടാ കഴിച്ചു നോക്ക്, നീ കഴിച്ചു നോക്കിയിട്ട് വരാ, കൊള്ളാവില്ലെന്ന്. എടാ അമ്പാടി ഞാൻ വന്നടാ, നന്ദു വന്നടാ, ചൂടാണ് നല്ല, ഞാൻ അറ്റം കടിച്ചു നോക്കിയേ, കടിച്ചു നോക്ക്, എന്തെങ്കിലും അകത്ത് കിട്ടിയ നിനക്ക് ജ്യൂസി ആയിട്ട് എന്തെങ്കിലും കിട്ടിയോ, എന്താ കിട്ടിയേ, ആടാൻ പാടി നമുക്ക് കഴിച്ചു നോക്കി, ചൂടാണ് രണ്ട് കൈസ് ചീസ് മേൽ പുറത്തേക്ക് വരുന്നുണ്ടോ, ആ ഹെർബ്സിൻ്റെ അറോമാറ്റിക് ടേസ്റ്റും ഗാർലിക്കും ചീസും അതേപോലാണ്. ഇതേപോലെ ചീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഭവം കൂടാണ്. നമുക്കിപ്പോൾ ഈ വുഡ് ഫയർ ഓവൻ ഉണ്ടായതുകൊണ്ട് കുറേ ഐറ്റംസ് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു കിടിലൻ വിഭവമായി വരുന്നതിനം വരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്. This is the future.